തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോഴിതാ പി എം എ സലാം അഥവാ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ശക്തമായ പരിഹാസവുമായി സമസ്തക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. പരസ്യമായ പരിഹാസവുമായി രംഗത്ത് വന്നതിനു പുറമെ സംസ്ഥയുടെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സംസ്ഥയുടെ നേതാക്കൾക്കെതിരെ ശക്തമായ വിമർശനവുമായി പി എം എ സലാം രംഗത്ത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ വിജയം കണ്ടിട്ടാകണം മുക്കത്തെ മൗലവി അല്ലെങ്കിൽ മുക്കത്തെ മുസ്ലിയാരെ കാണാനായിട്ട് സി പി എമ്മിന്റെ നേതാവ് കാറെടുത്ത് കണ്ണൂർ കോഴിക്കോട് നിന്നും അങ്ങോട്ടേക്ക് വന്നു എന്ന് പറഞ്ഞ് ആക്ഷേപം തുടരുന്നു. അതായത് കണ്ണൂരിൽ നിന്നും ഈ നേതാവ് വന്ന് കണ്ടിട്ടാകാം സുധാകരൻ ഇത്ര രീതിയിൽ ജയിച്ചത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പരിഹസിക്കുന്നത്. ഇതേ അവസ്ഥ തന്നെ പൊന്നാനിയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് പി എം എ സലാം രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് ചില നേതാക്കന്മാർക്ക് സംസ്ഥയോടുള്ള അമർഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും മാറ്റിവെക്കാൻ സാധിച്ചിട്ടില്ല. വലിയ തോതിൽ ഇവർ ആക്രമണം തുടരുകയാണ്. അതായത് മുസ്ലിം ലീഗ് ഇല്ലാതെ, അതായത് പാണക്കാട് കുടുംബമില്ലാതെ ഒരു സംസ്ഥയും ഉണ്ടാകില്ല അല്ലെങ്കിൽ ഒരു സംസ്ഥയ്ക്കും നിലനിൽപ്പില്ല എന്നാണ് പി എം എ സലാം പറയുന്നത്. പി എം എ സലാമിന്റെ പ്രസ്താവന പുറത്തു വന്നതോടുകൂടി സംസ്ഥയ്ക്കുള്ളിൽ ലീഗിനെതിരെയും അതോടൊപ്പം തന്നെ പി എം എ സലാമിനെതിരെയും ശക്തമായ പ്രതിഷേധം രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് സംസ്ഥാന നേതാക്കൾക്കെതിരെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ എല്ലാം പി എം എ സലാം നടത്തിയ പ്രസ്താവനകൾ വലിയ തോതിൽ മുൻകാലങ്ങളിൽ വിവാദമായിരുന്നു. ഇതേ തുടർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും വരെ ഉയർന്നിരുന്നു. പത്രം കത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ട് പോലും വലിയ തോതിൽ ഇത്തരത്തിൽ നടക്കുന്ന നീക്കങ്ങൾ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്ററായിരുന്ന ബഹാവുദ്ദീൻ നദ്വി അടക്കമുള്ളവരോട് ശക്തമായ രീതിയിൽ സംസ്ഥയ്ക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അതല്ലെങ്കിൽ നദ്വിയെ ഉപദ്രവിക്കേണ്ട എന്നും വലിയ തോതിൽ ഒരു വികാരം ഉള്ളിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് കാരണം ലീഗിനുണ്ടായ വിജയത്തിനകത്ത് സംസ്ഥയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള തിരിച്ചറിവാണെന്നാണ് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന സംസ്ഥാന നേതാക്കൾ ഇതിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് നൽകുന്ന വിവരം. അതായത് ബഹാവുദ്ദീൻ നദ്വി ഇന്ന് തന്നെ ഫേസ്ബുക്കിൽ വലിയ തോതിൽ നിലവിലുള്ള പണ്ഡിതന്മാർക്കെതിരെ സംസ്ഥാന നേതാക്കന്മാർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നദ്വി പറയുന്ന ഇതാണ്, മരക്കുറ്റികളെ പിഴുതെറിയണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റുമായി ഫേസ്ബുക്ക് വഴിയാണ് ഇപ്പോൾ നദ്വി പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന, അതായത് ഇ കെ വിഭാഗത്തിലെ എതിർപക്ഷത്തിനെതിരെ ഒളിയമ്പുമായിട്ടാണ് മുശാവറ അംഗമായ ബഹാവുദ്ദീൻ നദ്വി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് വലിയ തോതിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായി, അതായത് മരക്കുറ്റികളെയും പാഴ്മരങ്ങളെയും ഇവിടെ നിന്നും ഒഴിവാക്കണം എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. അതായത് പി എം എ സലാമിന്റെയും ബഹാവുദ്ദീൻ നദ്വിയുടെയും നിലപാടുകൾ ഒരേ ദിശയിൽ പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതായത് കൃത്യമായി ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ലീഗിനോടുള്ള പ്രേമം രണ്ടുപേരും കൂടി ചേർന്ന് സംസ്ഥയെ മറ്റു രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് വലിയ തോതിലുള്ള വിമർശനവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ സംഭവിക്കുന്ന മരക്കുറ്റികളും പാഴ്മരങ്ങളും എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ചില സംസ്ഥയിലെ ചില തനിക്കെതിരെ തിരിഞ്ഞ ചില നേതാക്കന്മാർക്കെതിരെയാണ് എന്നുള്ള കാര്യം വളരെ പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. പരിസ്ഥിതി ദിനത്തിൽ എഴുതിയ കുറിപ്പിലാണ് ഷജറ വിഭാഗത്തെ തുടച്ചു നീക്കണമെന്ന് സൂചിപ്പിച്ച് ഇദ്ദേഹം കുറിപ്പെഴുതിയത്. ഇ കെ വിഭാഗത്തിലെ ലീഗ് വിരുദ്ധരെ ഷജറ എന്നാണ് ഇടതുപക്ഷം വിളിക്കുന്നത്. മരം എന്നാണ് ഈ ഷജറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരം എന്നാണ്, അല്ലെങ്കിൽ വാഴ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ പറയുന്നു. മരമെന്നാണ് പൊതുവിൽ ഉപയോഗിച്ച് കാണുന്നത്. ഇവരെ ഒഴിവാക്കണം എന്നുള്ള തരത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്തരം കുറ്റികളെ ഒഴിവാക്കി ഇവിടെ നിന്നും പുതിയ ആളുകളെ പ്രതിഷ്ഠിക്കണം, അഥവാ ലീഗിനനുകൂലമായവരെ കൃത്യമായിട്ട് സംസ്ഥയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. നദ്വിയുടെ പറഞ്ഞു വയ്ക്കൽ ഇത്തരത്തിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അതായത് പണ്ഡിത സഭയെയും നേതാക്കളെയും കടന്നാക്രമിച്ച് പരസ്യ പ്രസ്താവന നടത്തിയ ഇ കെ വിഭാഗം കേന്ദ്ര മുശാവറാംഗവും കടുത്ത ലീഗ് പക്ഷപാതിയുമായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ ഇന്നലെ ചേർന്ന യോഗത്തിലും നടപടി ഉണ്ടായിട്ടില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് ഇവർക്കെതിരെ ഉണ്ടായിരിക്കുന്ന നീക്കം ചില ലീഗ് നേതാക്കന്മാരുടെ അറിവോടുകൂടി തന്നെയാണ് എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. അതായത് നേരത്തെ നൽകിയ സമയത്തിനുള്ളിൽ തന്നെ അതായത് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരുന്ന നദ്വിയോട്, അതായത് സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്തിരുന്നു കൊണ്ട് കൃത്യമായി ഇവർ നടത്തിയ ചില പ്രസ്താവനകൾ, ചില സ്റ്റേറ്റ്മെന്റുകൾ വലിയ തോതിൽ അപകടം സൃഷ്ടിച്ചിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് വിശദീകരണം തേടി
സമസ്ത നൽകിയ കത്തിന് നദവി തന്നെ മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ ഇതിൽ കുറഞ്ഞ മറുപടിയോടുകൂടി വിശദീകരണത്തോടുകൂടി തന്നെ എല്ലാം അവസാനിച്ചു എന്ന് വരുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ നൽകിയ വിശദീകരണത്തിൽ തന്നെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനയുടെ രാഷ്ട്രീയ പരീക്ഷണം പരാജയപ്പെടുകയും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വൻഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത്. താൽക്കാലികമായി വെടിനിർത്തലിലൂടെ വലിയ തോതിലുള്ള നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നാണ് ഇവരിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. തെറ്റിദ്ധാരണാജനകമായ എഴുത്തുകളിൽ നിന്നും പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇ കെ സംസ്ഥയ്ക്കും സുപ്രഭാതം പത്രത്തിനും ഇടത് അനുകൂല നയവ്യതിയാനം ഉണ്ടായെന്നായിരുന്നു പത്രത്തിന്റെ എഡിറ്റർ കൂടിയായ ബഹാവുദ്ദീൻ വിമർശനം ഉന്നയിച്ചത്. ഇതേ തുടർന്നാണ് നദ്വിയോട് വിശദീകരണവും ആവശ്യപ്പെട്ടത്. ഏതായാലും താൽക്കാലികമായ ഒരു വെടിനിർത്തൽ ഉണ്ടായതോടുകൂടി വലിയ തോതിൽ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകണ്ട എന്നാണ് ഇപ്പോൾ സംസ്ഥ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടി കാർമേഘമായി മാറിയിരിക്കുന്നു. പി എം എ സലാം അടക്കമുള്ള ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ഇവർക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധി നിറഞ്ഞ കൂടുതൽ കലങ്കുഷമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.